This is Abshita from English Cafe with a new video. So today let's talk about something that's very general and very useful, not something in a grammar related topic. The topic is very simple. I'm going to talk about changes today. Now changes ennu parnal endana maatchangal nammude jeevithathil kondu varan ellavarkum bayangara buddhimuttana bayangara pediyulla oru sambhavana nammal eppol oru monotonous aayittu ore reethil ingane jeevichu povum korchukke changes avade medey kondu varan ennu namakku aagram undengilum adu actually incorporate cheyan adu practical aakkan namakku ichiri പേടിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. സോ ആ ഫിയറിനെയാണ് നമ്മൾ ഓവർകം ചെയ്യേണ്ടത്. അത് എന്ത് കാര്യം ആയിക്കോട്ടെ, ഈ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ലാംഗ്വേജ്. ഇപ്പം പുതിയൊരു ലാംഗ്വേജ് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ദേ ഷുഡ് ബി സം ചേഞ്ചസ് ദാറ്റ് യു ഹാവ് ടു യുനോ പുട്ട് ഇൻ ടു യുവർ ലൈഫ്. അപ്പം നമ്മളിപ്പം ഡെയിലി ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ മലയാളം ഡെയിലി സംസാരിക്കുന്നതിൻ്റെ കൂടെ ചിലപ്പോൾ നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് പഠിക്കേണ്ടി വരും. ആ പഠിച്ച വേർഡ് യൂസ് ചെയ്യാൻ നമുക്ക് മടിയാണ് അല്ലെങ്കിൽ പേടിയാണ്, ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. കാരണം ദാറ്റ്സ് വെരി നാച്ചുറൽ. ഇപ്പം നമ്മൾ നാട്ടിൽ പോയി പുറത്ത് പോയിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയ ആൾക്കാർ നമ്മളെ നോക്കി ഇങ്ങനെ ഒരു നോട്ടം നോക്കിയേ ഉള്ളൂ, അയ്യോ ഇവളെന്തിനിപ്പോൾ ഇംഗ്ലീഷൊക്കെ പറയുന്നത്, ഇവളെന്തൊരു മദാമയാണോ, ഇവളെന്ത് ഇവിടെ ഷോ ഓഫ് ചെയ്യാൻ വന്നാണോ എന്നുള്ളൊരു വർത്തമാനം ഉണ്ടാവും. ബട്ട് ഇറ്റ്സ് ബെറ്റർ യു ഡോണ്ട് take that into consideration, because as long as you have the fear of what people are going to say about you or your deeds or your actions, you'll keep you know aa oru pediye kaanuvallo ningalku. At the end of the day ningale vicharicha karyam ningalku kitti nu verilla, ningal achieve cheythu nu verilla. So overcome your fear, that's number 1. ചേഞ്ചസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, ഞാൻ ലാംഗ്വേജ് എന്നുള്ളൊരു ടോപ്പിക് ഒരു എക്സാമ്പിൾ സിറ്റുവേഷൻ മാത്രമായിട്ട് എടുത്താണ്, എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ 1 പോയിൻ്റ് ഇസ് ഓവർകം യുവർ ഫിയർ. പേടി എന്നുള്ളത് നിങ്ങൾ മാറ്റി വെച്ചേ പറ്റുള്ളൂ. എസ്പെഷ്യലി പേടി വരുന്നത് എന്താ, നാട്ടുകാർ എന്ത് പറയും, ബാക്കിയുള്ളവർ എന്ത് പറയും എന്നുള്ളതാണ് എല്ലാവർക്കും പേടി വരിക. സോ യു ഹാവ് ടു ഓവർകം ദാറ്റ്. നമ്പർ 2 ഇസ് ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. ദാറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. അതായത് നമ്മൾ ചെയ്യുന്ന ഇപ്പം നമ്മുടെ ഡെയിലി റൂട്ടീൻ ആയിക്കോട്ടെ, നമുക്ക് ചെയ്യുന്ന ഒരു വിധം ഉണ്ടാവും, ഞാൻ രാവിലെ ഇത്ര മണിക്ക് എഴുന്നേൽക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ആ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്ത് പോയി അത് നമ്മുടെ റൂട്ടീനിൽ അങ്ങോട്ട് അവിടെ ആ ഒരു രീതിയിൽ അവിടെ നിൽക്കുന്നുണ്ട്. അതിലൊരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. പക്ഷേ പുതിയൊരു കാര്യം നമുക്ക് ട്രൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഞാൻ നാളെ മുതൽ എക്സസൈസ് ചെയ്യാൻ പോവാണ്, ഞാൻ നാളെ മുതൽ വർക്ക്ഔട്ട് ചെയ്യാൻ പോവാണ് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ, ദെൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഡൂ സംതിങ് ടു ഗെറ്റ് ടു പുട്ട് ദാറ്റ് ഇൻ ടു ആക്ഷൻ. സോ ഗെറ്റിംഗ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ ഇസ് റിയലി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു വിധം. നമ്മുടെ വീട്, മിക്ക സമയം നമുക്ക് വീടാണ് ഒരു കംഫർട്ട് സോൺ ആയിട്ടുള്ള ഒരു പ്ലേസ്. അല്ലെങ്കിൽ നമ്മൾ ഓരോരോ കാര്യം ചെയ്യുമ്പം നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ കംഫർട്ട് സോൺ എന്ന് പറയുക. പക്ഷേ എല്ലായ്പ്പോഴും കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്താൽ നമ്മൾ വിചാരിച്ച കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ ഇഫ് യു നീഡ് ടു ട്രൈ സംതിങ് ന്യൂ. പുതിയൊരു കാര്യം ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ, പുതിയൊരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി ചെയ്തേ പറ്റൂ. ഓക്കെ, സോ പ്ലീസ് ഡോണ്ട് ബി അഫ്രേഡ് ഓഫ് ചേഞ്ചസ്. പ്ലീസ് ഡോണ്ട് ബി അഫ്രേഡ് ഓഫ് വാട്ട് people are going to say if you're going to try something new, especially when it comes to learning a new language. There will be people who are going to criticize you or ipo pettan endu ivali english padikkan ennulla oru aagram ennokke people might say, people might not say. We don't have to bother about it. If you are having a desire in you, ഒരു പൂതി, ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഇംഗ്ലീഷ് പഠിക്കണം, പഠിച്ചെടുക്കണം, സംസാരിക്കണം, വേറൊരാൾ സംസാരിക്കുന്നത് കാണുമ്പോൾ ഐ വിഷ് ഐ കുഡ് സ്പീക്ക് ലൈക്ക്, ഐ വിഷ് ഐ ഹാഡ് ഹെർ കോൺഫിഡൻസ്. എപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് ഒരാൾ വന്ന് സംസാരിക്കുന്ന സമയത്ത് അവളെ പോലെ സംസാരിക്കാൻ പറ്റും, അല്ലെ അവനെ പോലെ സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. അവരുടെ കോൺഫിഡൻസ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അല്ലേ. സോ ലെറ്റ്സ് നോട്ട് ജസ്റ്റ് you know sit in our comfort zone and keep wishing, but instead work for it as well. Now in this video, this was very general, something that I really wanted to talk to you about, because people in general who come to talk to us are also afraid of changes, even if they want to learn a new language. English padikkanam nalla aagram undu, pakshe aalkar endu parayunu pedichitta padikkathathu, allengi madi kaaranaanu, alle pedi kaaranaanu ennokke kore aalkarku verunna oru issue aanu idu. So that is why I thought of, you know, putting it out in a video. Okay, so I hope this video was useful. So do not be afraid of changes anymore, people. Because it's very important that you bring changes in your life if you need to achieve something that you really want. Okay, ningalku ishtulla karyam allengi athrayum wish cheyda karyangalu achieve cheyanam ennundengi, you will have to overcome your fears, get out of your comfort zone, have the courage to do what you want to do, forget about what people are going to say.
Okay, so that's it for this video. Thank you all for watching and take care. English Cafe. English padikkan ivideyana best.